അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന പോലെ നോമ്പെടുക്കുക, അത് എളുപ്പമല്ല. അള്ളാഹുവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ നിസ്കരിക്കുക, പ്രയാസമുണ്ടാവും. തെറ്റുകളിലേക്ക് മനസ്സ് പോവുകയാണ്, അള്ളാഹുവിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ, എന്നെ കൊണ്ട് പറ്റൂല. ഏത് ചെറുതും വലുതും നിസ്കാരം മാത്രമെന്നല്ല പറഞ്ഞത്, എന്തൊക്കെ ഇബാദത്തുണ്ട്, ഖുർആൻ ഓതുകയാണ്, അള്ളാഹുവിൻ്റെ കലാം റബ്ബൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, അങ്ങനെ ഒരു 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 ബോധത്തോടുകൂടെ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും, ഉണ്ടാവില്ലേ? അതിനാണ് വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് ഇഹ്സാൻ അല്ലാതെ അല്ല എന്താ കൊടുക്കുക? ആ രീതിയിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗമല്ലാതെ പിന്നെ എന്താ കൊടുക്കുക? കാരണം അവർ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ്. ഇത് എളുപ്പമല്ല. ഒതുണ്ടാക്കി കുത്തിമറിഞ്ഞു പോകുന്നവരുണ്ടാവും, ഒതുണ്ടാക്കി നിസ്കരിക്കുന്നവരുണ്ടാവും, ഒതുണ്ടാക്കി മര്യാദക്ക് നിസ്കരിക്കുന്നവരുണ്ടാവും, ഒതുണ്ടാക്കി വളരെ അവധാനതയോടെ ഒതുണ്ടാക്കി അള്ളാഹുവിനെ പേടിച്ച് വറച്ച് നിസ്കരിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. ആ അവസാനം പറഞ്ഞ രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഇഹ്സാനാണ് സ്വർഗലോകം. അപ്പം അല്ല, നമ്മൾ വെറുതെ നിസ്കരിക്കാൻ വിട്ടു എന്ന് പറയരുത്. അള്ളാഹുവിനെ കാണുന്ന പോലെ നിസ്കരിക്കാൻ, അള്ളാഹുവിനെ കാണുന്ന പോലെ സദഖ കൊടുക്കാൻ, പടച്ചതമ്പുരാനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ നോമ്പെടുക്കാൻ,